സഹോദരങ്ങളെ രണ്ടായിരത്തി പതിമൂന്നിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പതിനേഴാം നൂറ്റാണ്ടിൽ ജപ്പാനിൽ നടന്ന മതപീഡനത്തെക്കുറിച്ച് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ് ആ നൂറ്റാണ്ടിൽ ഒട്ടേറെ മിഷണറിമാരെ ജപ്പാനിൽ നിന്ന് പുറത്താക്കി രണ്ട് നൂറ്റാണ്ട് കാലത്തോളം മിഷണറിമാർക്ക് ജപ്പാനിൽ പ്രവേശിക്കുവാൻ അനുവാദം കിട്ടിയില്ല എന്നാൽ രണ്ട് നൂറ്റാണ്ടിന് ശേഷം മിഷണറിമാരെ ജപ്പാനിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവർ കണ്ട കാഴ്ച ജപ്പാനിലെ സഭ തഴച്ച് വളർന്നു നിൽക്കുന്ന കാഴ്ചയാണ് ഒട്ടേറെ പേര് ബാപ്റ്റിസ്റ്റ് സംസ്വീകരിച്ചിരിക്കുന്നു വിവാഹ ജീവിതം നയിക്കുന്ന ആളുകൾ സഭയുടെ നിയമം അനുസരിച്ചുകൊണ്ട് ആ സഭയ്ക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ജീവിക്കുന്നു ഇതെങ്ങനെയാണ് സംഭവിച്ചത് മാമുസ് സ്വീകരിച്ച ഓരോ വ്യക്തിയും തങ്ങൾക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാവിനാൽ പ്രചോദിതമായി അവരവിടെ സുവിശേഷ വേല ചെയ്തു ലൂക്കാട് സുവിശേഷം മൂന്നാമധ്യായം ആറാം വാക്യത്തെ നമ്മൾ കാണുകയാണ് സകല മനുഷ്യരും ദൈവത്തിൽ രക്ഷ കാണും എന്ന് ഇത് സംഭവിക്കണമെങ്കിൽ മാമുദിസ സ്വീകരിച്ച സർവ്വ മനുഷ്യരും സുവിശേഷ വേല ചെയ്യുവാൻ തയ്യാറാകണം അങ്ങനെ സുവിശേഷ വേല ചെയ്താലേ സഭയ്ക്ക് മക്കളുണ്ടാവും മക്കളുണ്ടായാലേ സഭ അമ്മയാവും ഫ്രാൻസിസ് പാപ്പ പറയുകയാണ് ഇന്ന് സഭ ഒരു ബേബി സിറ്ററായിട്ട് കഴിയുകയാണ് ബേബി സിറ്റർ എന്താണ് ചെയ്യുക കുഞ്ഞുങ്ങളെ എങ്ങനെയെങ്കിലും സുഖമായി ഉറക്കാനാണ് ശ്രമിക്കുക ഈ ഉറക്കത്തിൻ്റെ ആലസ്യത്തിൽ നിന്ന് സഭയെ ഉണർത്തുവാൻ സീറോ മലവാർ സഭയുടെ യു കെയിലെ അഭിമന്യു പിതാവ് സ്രാംബയ്ക്കൽ അതേതിന് കിട്ടിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് മലയാളക്കരയിലെ ഒട്ടേറെ ധ്യാനപ്രാസംഗികരെ ഒരു വേദിയിൽ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ട് ഒരു ഷെയറിങ് സെഷൻ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഈ സുവിശേഷവൽക്കരണ കോൺഫറൻസിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഈ കോൺഫറൻസ് ഇത് നടത്തുന്നത് ഫെബ്രുവരി ഇരുപത്തിയേഴിനാണ് ശനിയാഴ്ചയാണിത് യു കെ സമയം ഉച്ചയ്ക്ക് ഒന്നര മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും യാചിക്കുന്നു ഇതൊരു വലിയൊരു വിജയമാക്കി നമുക്ക് ഇതിനെ മാറ്റാം